Hi everyone, welcome back. Today we are going to discuss 21st question from miscellaneous exercise of integrals. Are you ready? Let us start. 21st question, integral of 2 plus sin 2x divided by 1 plus cos 2x e raised to x dx. Now we have a formula. Integral of e raised to x into f of x plus f dash x dx that is equal to e raised to x f of x plus c. ഈ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുള്ളത് അല്ലേ? F of x ന്റെ ഡെറിവേറ്റീവ് ആണ് f dash x എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ e raised to x f of x plus c ആയിരിക്കും ആൻസർ. നമുക്ക് ഇതിനെ അങ്ങനെ ഒന്ന് മാറ്റാൻ പറ്റുമോ നോക്കാം. ഓക്കെ, ഇന്റഗ്രൽ 2 പ്ലസ് സൈൻ 2x. 2 പ്ലസ് സൈൻ 2x മീൻസ് 2 സൈൻ x കോസ് x. 2 സൈൻ x കോസ് x ഡിവൈഡഡ് ബൈ, വാട്ട് അബൌട്ട് 1 പ്ലസ് കോസ് 2x? 1 പ്ലസ് കോസ് 2x മീൻസ് 2 കോസ് സ്ക്വയർ x. കറക്റ്റ്, 2 കോസ് സ്ക്വയർ x. Then e raised to x dx. അപ്പോൾ നമ്മളിവിടെ യൂസ് ചെയ്ത് സൈൻ 2x എന്ന് പറയുന്നത് സൈൻ 2x ഈസ് ഈക്വൽ ടു 2 സൈൻ x കോസ് x. പിന്നെ നമ്മൾ യൂസ് ചെയ്തത് 1 പ്ലസ് കോസ് 2x. 1 പ്ലസ് കോസ് 2x ഈസ് ഈക്വൽ ടു 2 കോസ് സ്ക്വയർ x. കണ്ടോ, കറക്റ്റായിട്ട് പഠിച്ചു വയ്ക്കുക. ഇനി നമുക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്? ഈ ന്യൂമറേറ്ററിൽ 2 കോമൺ ആയിട്ടില്ലേ, നമുക്കൊന്ന് ഔട്ട് സൈഡിലേക്ക് എടുത്താലോ. ഓക്കെ, അപ്പോൾ നമുക്ക് ന്യൂമറേറ്ററിൽ നിന്ന് 2 ഔട്ട് സൈഡിൽ എടുക്കുന്നു, ഇവിടുത്തെ 2 ക്യാൻസൽ ചെയ്ത് കളയുന്നു. കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് 2 എഴുതണ്ടല്ലേ. ഓക്കെ, ഇൻ്റഗ്രൽ ഓഫ് 1 പ്ലസ് സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്. ആം ഐ കറക്റ്റ്? ഓക്കെ, ദെൻ ഇനി നമുക്ക് ന്യൂമറേറ്റർ ഒന്ന് സ്പ്ലിറ്റ് ചെയ്താലോ. ഓക്കെ, ദറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 1 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് പ്ലസ് സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ സൈൻ എക്സ് കോസ് എക്സ് ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ എക്സ് ഇൻറ്റു ഇ റേസ് ടു എക്സ് ഡി എക്സ്. വാട്ട് അബൌട്ട് 1 ബൈ കോസ് സ്ക്വയർ എക്സ്? 1 ബൈ കോസ് സ്ക്വയർ എക്സ് ഈസ് ഈക്വൽ ടു 6 സ്ക്വയർ എക്സ്. ഓക്കെ, ദറ്റ് ഈസ് 6 സ്ക്വയർ എക്സ് പ്ലസ് വി ക്യാൻ ക്യാൻസൽ ദീസ് കോസ് എക്സ് ആൻഡ് 1 കോസ് എക്സ് ഫ്രം ദ ഡിനോമിനേറ്റർ. അപ്പോൾ നമുക്ക് സൈൻ എക്സ് ബൈ കോസ് എക്സ് മീൻസ് ദാറ്റ് ഈസ് ടാൻ എക്സ് ഇൻ ടു ഇ റേസ് ടു എക്സ് ഡി എക്സ്. ഓക്കെ, ദെൻ ഇനിയൊന്ന് നോക്കിക്കേ, ഈ ഫോർമുല ബേസിലായോ? ആയി അല്ലേ. ടാൻ എക്സിൻ്റെ ഡെറിവേറ്റീവ് ആണ് 6 സ്ക്വയർ എക്സ് ഡി എക്സ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? e raised to x tan x plus c. Okay, that is equal to e raised to x tan x plus c. കണ്ടോ, നമ്മൾ ആ ഫോമിലേക്ക് കൊണ്ടുവന്ന് നമുക്ക് ആൻസർ കിട്ടി e raised to x tan x plus c. Understood? Okay guys, then 21st question we already studied now. Then 22nd question we will study in the next class. Until then, bye bye.